Hello, nammude innathe video nu parayunnathu review video aanu. Ee oru Lotus inde sunscreen inde complete aayittulla oru review video aanu nammal innu cheyyanayittu ponathu. Appo ningalkku oru video ishtapadunnu vicharikkunnu namukku vegam thanne start cheyyam. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. നല്ല ഓറഞ്ച് കളർ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലോട്ടസ് ഹെർബൽസ് സേഫ് സൺ സൺസ്ക്രീൻ ക്രീം എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോൺ ഗ്രീസി ആണ്, സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാരബിൻ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് എൻ്റെ കയ്യിലുള്ളത് SPF 30 ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 gram പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പാക്കേജിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലോട്ടസിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല SPFലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് SPF 30 ആണ് പറഞ്ഞത്. അപ്പോൾ SPF 20 അവൈലബിൾ ആണ്, SPF 40 ഉണ്ട്, SPF 50, അങ്ങനെ ഏത് റേഞ്ചിൽ വേണമെങ്കിലുള്ള SPF അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ്, ഇപ്പം നിങ്ങൾ ഒരുപാട് പുറത്തു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു SPF 30 അല്ലെങ്കിൽ 40 ഒക്കെ യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾ നോർമലായിട്ട് എന്താ അത്രയങ്ങ് വെയിലത്തൊന്നും പോകുന്നില്ല, രാവിലെ പോയി വൈകുന്നേരം വരും സ്കൂളിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SPF 30 20 ഒക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് SPF 30 അല്ലെങ്കിൽ 40 എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളെ ഏതാണോ, നിങ്ങൾ ഏത് രീതിയിലാണോ ട്രാവൽ ചെയ്യാറില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആയിട്ടുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സൺസ്ക്രീനൊക്കെ SPF 30 സൺസ്ക്രീനൊക്കെ ധാരാളമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കിയെടുക്കാനായിട്ടും ഈ ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീൻ കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. എല്ലാ സൺസ്ക്രീൻസും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ റേഞ്ചസിലൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവാറില്ല. നമ്മൾ ആ ഒരു SPF നോക്കിയിട്ട് തന്നെയാണ് നിൽക്കുക, ബ്രാൻഡ് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീനിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊരു റേഞ്ചും കൂടെ ഉള്ളതും കൂടെ തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊരു രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം സ്വെറ്റ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് ആ നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ SPF കൊടുത്തിട്ടുണ്ട്. പിന്നെ UAA UAB റീസിനൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടാൻ ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രീമേച്യർ സ്കിൻ ഏജിങ് കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ ഇല്ലാണ്ട് അതിനെ സ്കിൻ പെട്ടെന്ന് ഏജ് ആവാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ഷൻസ് ഫോർ യൂസ് ആണ്, നമ്മൾ സൺ എക്സ്പോഷർ ആവുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഫേസിലും നെക്കിലും കയ്യിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടും കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 50 gram ആണ്, അതിന് 245 rupees ആണ്. അപ്പം ആ ഒരു രീതിയിൽ SPF കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് കൂടാറുള്ളത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എത്രയാണെന്നുള്ളത് വെച്ചിട്ടും, അപ്പം നിങ്ങൾക്ക് ഏത് SPF ആണോ, എത്രത്തോളം പ്രൊട്ടക്ഷൻ ആണോ വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡെയിലി പുറത്ത് പോകുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് SPF ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിതിപ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് തോന്നുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ട്യൂബ് ആയിട്ടുള്ള ഫോമിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടോ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, അങ്ങനെ ഒരു ക്രീം ആയിട്ടുള്ള ഒരു ലോഷൻ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് ഈ ഒരു സൺസ്ക്രീനുള്ളത്. വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമിലയാണ്. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ലൈറ്റായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും കുറച്ചൊന്നിങ്ങനെ ഒരു സൺസ്ക്രീനിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് ലൈറ്റ് ആയിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്യണ പോലെ അപ്ലൈ ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് ആവാൻ വേണ്ടി ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ എല്ലായിടത്തും ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കറക്റ്റ് ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു രീതിയിലാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഒരു ഓയിലി ആയിട്ടുള്ളൊരു ഫീല് ഫേസിലുണ്ടാവും. നമ്മളിത് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ എന്തെങ്കിലും കോമ്പാക്റ്റോ കാര്യങ്ങളൊക്കെ ഇടാണ്ട് വെറുതെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും ഇങ്ങനെ ഒരു ഓയിലി ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും ഫേസിൽ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടാവും. ഞാൻ ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഫേസ് ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഗ്ലോ പോലെ നമ്മുടെ ഫേസിൽ. അപ്പോൾ ഫുള്ളായിട്ട് കുറച്ച് ഇങ്ങനെ ഓയിലി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഫേസ്. അപ്പോൾ ഓയിലി ആയിട്ടുള്ള ഒരു ഫീലല്ല, എന്നാലും ആ ഒരു ഓയിലി ആയിട്ടുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കാണുമ്പോൾ ആ ഒരു രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കാണുമ്പോൾ ഉള്ളത്. പക്ഷേ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ ഓയിലി ആയിട്ട് തോന്നുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബാക്കി പറഞ്ഞു.
അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓയിലി ആയിട്ട് എന്താ പറയുക, കാണുമ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ഓയിലി ആയിട്ട് തോന്നും. നമ്മൾ ഫേസ് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ കുറച്ചിങ്ങനെ ഓയിലി ആയിട്ട് തോന്നും, പക്ഷേ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു ഓയിലി ഫീലൊന്നുമില്ല. അപ്പോൾ അതാണ് എനിക്ക് യൂസ് ചെയ്ത് തോന്നിയിട്ടുള്ളത്. ആ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടല്ല നമ്മുടെ ഫേസ് ഇരിക്കുക, കുറച്ചൊന്നും ഇങ്ങനെ ഒരു ഓയിലി ആയിട്ട് തോന്നും, പക്ഷേ തൊട്ട് ഓയിലിയല്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ക്രീം എന്നുള്ള രീതിയിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സൺസ്ക്രീനാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിനിഷും അല്ലെങ്കിൽ ആ ഒരു കവറേജും കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിനും കിട്ടുന്നുള്ളൂ. അതല്ലാണ്ട് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഫെയർനെസ് ക്രീം ഫൗണ്ടേഷൻ അങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു കവറേജൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. നേച്ചേഴ്സിൻ്റെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രീം അപ്ലൈ ചെയ്ത ഫീല് തന്നെ നമ്മുടെ ഫേസിൽ കിട്ടും. കുറച്ച് ഒന്ന് വൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത ഫീല് തന്നെ കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ഫീലേ കിട്ടുള്ളൂ. പിന്നെ സൺസ്ക്രീൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സ്വെറ്റ് ആയാലോ അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്താലോ ഒന്നും അങ്ങനെ അങ്ങ് റിമൂവ് ആയി പോകില്ല. അത്ര അത്യാവശ്യം നന്നായിട്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നല്ലതാണ്, അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺ സ്കിൻ അത്ര ടാൻ ആവുമൊന്നുമില്ല. അപ്പോൾ പിന്നെ ചെറുതായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ ലൈറ്റ് ആയിട്ട് ഒന്ന് കുറയ്ക്കാനായിട്ടും ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊക്കെയാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അത് ഫ്രണ്ട്സിനും ഫാമിലീസിനും കേട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും.